ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ പത്താം പീയൂസ് പാപ്പ. ജീവിതകാലം 1835 മുതൽ 1914 വരെ. ഇറ്റലിയിലെ ട്രെവിസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജിയോവാനി ബാറ്റിസ്റ്റ സാർത്തോയുടെ 10 മക്കളിൽ രണ്ടാമത്തവനാണ് ജോസഫ് സാർത്തോ. പഠനകാലത്ത് ദാരിദ്ര്യം നിമിത്തം ചെരുപ്പില്ലാതെയാണ് കാസ്റ്റൽ ഫ്രാങ്കോയിലെ സ്കൂളിലേക്ക് നടന്നുപോയിരുന്നത്. പഠന സാമർത്ഥ്യം കൊണ്ട് പാദുവ സെമിനാരിയിൽ പഠിക്കാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. സ്വഭാവഗുണവും നല്ല ഓർമ്മശക്തിയുമുള്ള ജോസഫ് സാർത്തോ ഒരു നല്ല ഭാവിയുള്ള വിദ്യാർത്ഥിയാണെന്ന് സെമിനാരി അധികൃതർ അഭിപ്രായപ്പെട്ടു. 1858 സെപ്റ്റംബർ 18 തീയതി ജോസഫ് വൈദികനായി. ടെബോളോ, സൽസാനോ എന്നീ ഇടവകകളിൽ എല്ലാവർക്കും എല്ലാമായിരുന്നു. പ്രസംഗങ്ങൾക്ക് നല്ല ഓജസ്സും ദൈവാലയ ശുശ്രൂഷകൾക്ക് കൃത്യനിഷ്ഠയും ദീർഘനേരം കുമ്പസാരക്കൂടിൽ ഇരിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹത്തെ ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി. 1884 നവംബർ 16 തീയതി മാൻഡുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. മെത്രാഭിഷേകം കഴിഞ്ഞ് അമ്മയെ സന്ദർശിച്ചപ്പോൾ തന്റെ മോതിരം അമ്മയെ കാണിച്ചുകൊടുത്തു. അമ്മ തന്റെ വിവാഹ മോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇതു ധരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അത് ലഭിക്കുകയില്ലായിരുന്നു. 1893 ബിഷപ്പ് ജോസഫ് കർദിനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം തന്നെ വെനിസിലെ പേട്രിയാർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. ലയോൺ മാർപ്പാപ്പയുടെ മരണശേഷം പേപ്പൽ തിരഞ്ഞെടുപ്പിന് പോയത് മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചായിരുന്നെങ്കിലും ദരിദ്രനും വിനീതനുമായ കാർഡിനൽ സാർത്തോ 1903 ഓഗസ്റ്റ് 4 തീയതി മാർപ്പാപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയാണുണ്ടായത്. 9 തീയതിയായിരുന്നു പത്താം പീയൂസിന്റെ കിരീടധാരണം. സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതായിരുന്നു തിരുമേനിയുടെ മുദ്രാവാക്യം. കുർബാന പുസ്തകം, കാനോന നമസ്കാരം, ആരാധനാ ഗാനം എന്നിവ പരിഷ്കരിച്ചു. കാനൺ നിയമസമാഹാരമുണ്ടാക്കാൻ നടപടികളെടുത്തു. അതിസ്വാഭാവിക ശക്തി നിഷേധിക്കുന്ന ആധുനികത്വവാദം അദ്ദേഹം ശപിച്ചു. കത്തോലിക്ക സാമൂഹ്യ പ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകി. അൽമായർക്കും അദ്ദേഹം അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം അനുവദിച്ചു. തിരിച്ചറിവ് വന്ന കുട്ടികൾക്കു കൂടി അദ്ദേഹം അനുവാദം നൽകി. അതിനാൽ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നും പത്താം പീയൂസിനെ വിളിക്കാറുണ്ട്. മാർപ്പാപ്പ ആയിട്ടും ദാരിദ്ര്യ രൂപിക്ക് വ്യത്യാസം വന്നില്ല. വത്തിക്കാനിലെ വിലപിടിച്ച കാർപ്പറ്റുകളൊക്കെ മാറ്റിവെച്ചു. ഞാൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1914 ഓഗസ്റ്റ് 2 തീയതി ലോകമാസകലമുള്ള കത്തോലിക്കർക്ക് തിരുമേനി ഇപ്രകാരം എഴുതി. ഒരു ഭയങ്കര യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് ഏതാണ്ട് യൂറോപ്പ് മുഴുവനെയും കീറിമുറിച്ചിരിക്കുന്നു. സങ്കടവും കണ്ണുനീരും കൂടാതെ അതിന്റെ നാശനഷ്ടങ്ങൾ വിഭാവനം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് എത്രയും പ്രിയപ്പെട്ട അനേകരുടെ ജീവനെയും ആത്മരക്ഷയെയും പറ്റിയുള്ള ഉത്കണ്ഠ നമ്മുടെ ഹൃദയത്തെ ആകുലമാക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിന്റെ സിംഹാസനത്തിങ്കിൽ അഭയം തേടാൻ എല്ലാ കത്തോലിക്കരോടും നാം അഭ്യർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിക്കുന്നവർക്കുവേണ്ടി ഞാൻ മരിക്കുന്നു, ഈ യുദ്ധം എന്റെ മരണമാണ് എന്നുരുവിട്ടുകൊണ്ടിരുന്നു. 1914 ഓഗസ്റ്റ് 20 തീയതി മാർപ്പാപ്പ ഹൃദയം തകർന്നു മരിച്ചു. ശവക്കല്ലറയിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്തിരിക്കുന്നു, ദരിദ്രനും അതേസമയം സമ്പന്നനും വിനീത ഹൃദയനും ശാന്തശീലനും കത്തോലിക്ക താൽപര്യങ്ങളുടെ ധീര സംരക്ഷകനും എല്ലാം ക്രിസ്തുവിലേക്ക് പിന്തിരിക്കുന്നതിന് ബദ്ധശ്രദ്ധനുമായ പത്താം പീയൂസ്. വിചിന്തനം: സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു, എന്തെന്നാൽ അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും.